അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മാന്യ പ്രേക്ഷകർക്ക് അറബി പഠന ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നലെ പഠിച്ച് നിർത്തിയത് ഇന്നലെ വെച്ച് ക്രിയകളെ നമ്മൾ മറ്റുള്ള ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ, ഞാൻ ചെയ്തു, അവൻ ചെയ്തു, അല്ലെങ്കിൽ അവൻ ഇരുന്നു, ഞാൻ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് അറബി ഭാഷയിൽ അത് പിന്നെ അതിന് വരുന്ന മാറ്റം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പറഞ്ഞു മറ്റുള്ള ലാംഗ്വേജുകളിലൊക്കെ അതിൻ്റെ വെർബിന് മാറ്റം വരുന്നില്ല, വെർബ് അതേപോലെ തന്നെ നിൽക്കും. ഉദാഹരണത്തിന് സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു, അപ്പോൾ അവൻ ഇരുന്നു എന്നുള്ളതിന് ഹീ സാറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ പക്ഷേ അവൾ ഇരുന്നു എന്നുള്ളതിന് ഷീ സാറ്റ് എന്ന് പറയും. അപ്പോൾ ഷീ ആണ് കൂടുന്നത്. പക്ഷേ അറബിയിൽ അങ്ങനെയല്ല. ഉദാഹരണത്തിന് അറബിയിൽ ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു, അപ്പോൾ അവൾ ഇരുന്നു എന്ന് പറയുന്നത് ആ വെർബിന് തന്നെയാണ് മാറ്റം വരുന്നത്. ജലസത്ത് എന്നാണ് അറബിയിൽ പറയുക. അപ്പോൾ വെർബിനാണ് അറബിയിൽ മാറ്റം വരുന്നത്. ഈ അടിസ്ഥാന വ്യത്യാസം മനസ്സിലാക്കിയാലേ അറബി ശരിക്ക് കൃത്യമായിക്കൊണ്ട് പറയാൻ അല്ലെങ്കിൽ തെറ്റുകൂടാതെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പിന്നെ നൗണിന് അതേപോലെ മാറ്റം വരുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഉദാഹരണത്തിന് കിതാബ്, കിതാബുഹു എന്നുള്ളത് പഠിച്ചു, കിതാബി എന്ന് പഠിച്ചു, മൈ ബുക്ക് എന്നുള്ളതിന് കിതാബുന, നമ്മുടെ ബുക്ക്, അങ്ങനെ പഠിച്ചു. നൗണിന് വരുന്ന മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇനി വെർബിന് എന്തൊക്കെ മാറ്റം വരും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നീണ്ടൊരു പിന്നെ വിഷയമായതുകൊണ്ട് നമ്മൾ ഈ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഹാഫ് ആൻ അവർ മാത്രമേ അത് പിന്നെ ആ വിഷയമായിക്കൊണ്ട് ക്ലാസ് എടുക്കുകയുള്ളൂ. കാരണം ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ പിന്നെ പ്രേക്ഷകർക്ക് ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിനുശേഷം മറ്റുള്ള അടുത്ത സെഷൻ നമ്മൾ കുറച്ച് നമ്മൾ സാധാരണ പഠിക്കുന്ന പിന്നെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളും അതുപോലെ തന്നെ പ്രയോഗങ്ങളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച് ഫസ്റ്റിൽ പഠിക്കാൻ പോകുന്നത് നൗണിന് വരുന്ന വ്യത്യാസമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്നലെ എഴുതി കത്തബ എന്നെഴുതി, കത്തബ എന്നെഴുതി, അത് അതിൻ്റെ അർത്ഥം കത്തബ എന്ന് പറഞ്ഞാൽ ഹീ റോട്ട് എന്നാണ് അർത്ഥം. അവൻ എഴുതി. കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി എന്നാണ് അർത്ഥം. അത് തന്നെ ഇനി ഫീമെയിൽ ആക്കുമ്പോൾ കത്തബത്ത് എന്നാണ് പറയുക, അവൾ എഴുതി. നമ്മൾ വേറൊരു വെർബ് എടുത്ത് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതേപോലെ തന്നെ മനസ്സിലാക്കും. ഉദാഹരണത്തിന് ജലസ, ജലസ എന്ന് പറഞ്ഞാൽ സാറ്റ്, ഇരുന്നു. അവൻ ഇരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ അത് പിന്നെ സ്ത്രീയിലാകുമ്പോൾ ജലസത്ത് എന്നാണ് പറയുക, ജലസത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ കത്തബ എന്നെഴുതി, കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതിയതാണ്. അപ്പോൾ ഒരു നൗൺ എടുക്കുകയാണെങ്കിൽ ഒരു പേരെടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ആദർശ്, കത്തബ ആദർശ് എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീ നൗൺ എടുക്കുകയാണ്, ഫാത്തിമ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഫാത്തിമ കത്തബ എന്ന് പറയാൻ പറ്റില്ല, ഫാത്തിമ കത്തബത്ത് എന്ന് പറയും. കത്തബത്ത് ഫാത്തിമ എന്ന് പറയണം, ഫാത്തിമ എഴുതി. ഇപ്പോൾ കത്തബ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഫാത്തിമ എന്നുള്ളത് പിന്നെ സ്ത്രീയും കത്തബ എന്നുള്ളത് ആണിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഗ്രാമറ്റിക്കലിയും അതുപോലെ തന്നെ അത് മനസ്സിലാക്കുന്നവർക്കും അറബി സംസാരിക്കുന്നവർക്കും ഒക്കെ അതൊരു പിന്നെ യോജിക്കാത്ത പിന്നെ അല്ലെങ്കിൽ ശരിയല്ലാത്ത രൂപത്തിൽ നമുക്ക് പിന്നെ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പ്രയോഗം കൃത്യമായിക്കൊണ്ട് അറിഞ്ഞാലേ അറബി പറയുമ്പോൾ പിന്നെ തെറ്റുകൂടാതെ അല്ലെങ്കിൽ കുറച്ചൊക്കെ കൃത്യമായിക്കൊണ്ട് പറയാൻ കഴിയുള്ളൂ. ഒരു പിന്നെ ഇത് പെട്ടെന്ന് പഠിച്ചുണ്ടാക്കാവുന്ന ഒരു വിഷയമല്ല, കുറച്ച് സമയമെടുക്കും. അറബി ഗ്രാമറിൽ പിന്നെ ബേസിക് ആയിട്ടുള്ള വിഷയമാണിത്, അറബി ഗ്രാമറിൻ്റെ വളരെ പിന്നെ ബേസിക് ആയിട്ടുള്ള പിന്നെ എന്നാൽ അറിഞ്ഞിരിക്കേണ്ട, കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട പിന്നെ വിഷയമാണിത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പിന്നെ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി, കത്തബത്ത് എന്ന് പറഞ്ഞാൽ അവൾ എഴുതി, ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു, ജലസത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഇരുന്നു. അപ്പോൾ ഉദാഹരണത്തിന്
ജലസത്ത് ഫാത്തിമ എന്ന് പറഞ്ഞാൽ എന്നേ പറയാൻ പറ്റുള്ളൂ, ജലസ ഫാത്തിമ എന്ന് പറയാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ജലസത്ത് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ആദർശ് എന്നോ അങ്ങനെ പറയാൻ പറ്റുകയില്ല, ജലസ ആദർശ് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ആണിന് ഉപയോഗിക്കുന്നത് വെർബിലാണ്. പിന്നെ ഇതിന് പറഞ്ഞത് വരുന്നത് അറബി ഭാഷയിൽ വെർബിനാണ് വ്യത്യാസം വരുന്നത്. മറ്റുള്ള ഭാഷകളിൽ ക്രിയ അതേപോലെ നിൽക്കും, ക്രിയക്ക് വ്യത്യാസം വരികയില്ല. മറ്റേ അതിൻ്റെ കൂടെ വരുന്ന പിന്നെ ഈ ഷീ അല്ലെങ്കിൽ ഹി, അവൻ, അവൾ എന്ന ആ വാക്കുകൾക്കാണ് വ്യത്യാസം വരുന്നത്. അത് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ ഒരു പിന്നെ ഉദാഹരണം കൂടിയും എഴുതാം. അക്കല, അക്കല എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു. അവൻ ഭക്ഷിച്ചു. അപ്പോൾ അത് സ്ത്രീലിംഗത്തിലേക്ക് മാറുമ്പോൾ അക്കലത്ത്, അക്കലത്ത് എന്ന് വരും. അവൾ ഭക്ഷിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ഉദാഹരണത്തിലൂടെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ എഴുതി. ഒന്ന് പിന്നെ കത്തബ എന്ന് എഴുതി. കത്തബ എന്ന് പറഞ്ഞെങ്കിൽ എഴുതിയെന്നാണ്, അവൻ എഴുതിയതാണ്. കത്തബത്ത് എന്ന് പറഞ്ഞാൽ അവൾ എഴുതി. ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു. അത് തന്നെ സ്ത്രീലിംഗമാക്കി മാറ്റുമ്പോൾ ജലസത്ത് എന്നാണ് അവൾ ഇരുന്നു എന്നുള്ളതിന് പറയുക. അപ്പോൾ ജലസത്ത് ഫാത്തിമ, ജലസ മുഹമ്മദ്, ജലസ ആദർശ് എന്നൊക്കെ അങ്ങോട്ട് അതുപോലെ പിന്നെ അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് അക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. അതുതന്നെ ഇപ്പോൾ അക്കല അഹമ്മദ് അല്ലെങ്കിൽ അക്കല പിന്നെ ആദർശ്, എൻ്റെ കൂടെയുള്ള പിന്നെ ആദർശ്, അക്കല ആദർശ് എന്ന് പറഞ്ഞാൽ അക്കല എന്ന് പറഞ്ഞിട്ട്. അത് സ്ത്രീകൾക്കായി പറയുമ്പോൾ അക്കല എന്ന് പിന്നെ അക്കലത്ത് എന്നാണ് പറയേണ്ടത്. അക്കലത്ത് ഫാത്തിമ, അക്കലത്ത് സൈനബ് എന്ന രൂപത്തിലാണ് മാറ്റി പറയേണ്ടത്. അപ്പോൾ അക്കലത്ത് എന്ന് തന്നെ ഉപയോഗിക്കണം. അക്കല ഫാത്തിമ എന്ന് പറഞ്ഞാൽ അത് ഗ്രാമറ്റിക്കലിയും അതുപോലെ തന്നെ അറബി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ ഒരു പിന്നെ ശരിയല്ലാത്ത സംസാരമായി കൊണ്ട് തോന്നുകയും ചെയ്യും. ഇവിടെ പിന്നെ നമ്മൾ സാധാരണ മലയാളികൾ ഒരൊറ്റ വാക്കും അങ്ങ് പിടിച്ചുകൊണ്ട് അത് പിന്നെ ആണിനും പെണ്ണിനും ഒക്കെ അങ്ങോട്ട് ഫ്രേസ് ഉപയോഗിക്കലാണ്. അക്കല ഹി, ഹി അക്കല, ഹൂ അക്കല എന്നൊക്കെ എന്നൊക്കെ അങ്ങ് പറയാറാണ്. പക്ഷെ അത് പിന്നെ നമുക്ക് തിരുത്താനുള്ള ഒരു അവസരമാണിത്. ഇത് എങ്ങനെയാണ് കൃത്യമായി പറയേണ്ടത് എന്നുള്ളതിന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ഉച്ചരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അറബി പെർഫെക്റ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ കൃത്യമായിക്കൊണ്ട് സംസാരിക്കുന്ന രൂപത്തിലേക്ക് മാറി വരും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഈ പിന്നെ ഫസ്റ്റത്തെ രണ്ട് ഇതാണ് മാറ്റാണ്. ഹി ആൻഡ് ഷീ എന്ന് പറയുമ്പോൾ വെർബിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അത് തന്നെ ദേ എന്ന സൗണ്ടിലേക്ക് വരുമ്പോൾ വരുന്ന മാറ്റം. ഇപ്പോൾ കത്തബ എന്നുള്ളതിന് ദേ, അവർ എന്നുള്ളതിന് കത്തബൂ എന്നാണ് പറയുക. അവർ എഴുതി. അവർ എഴുതി, കത്തബു അവർ എഴുതി. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ജലസ എന്നാണ്. ജലസു എന്നാൽ അവർ ഇരുന്നു. ജലസ എന്നുള്ളത് ജലസു എന്നായിക്കഴിഞ്ഞാൽ അവർ ദേ എന്ന അർത്ഥം വരും. അതുപോലെ തന്നെ അക്കല അക്കലു, ജലസ ജലസു, പിന്നെ അക്കല അക്കലു. അക്കല എന്ന് പറഞ്ഞാൽ അക്കലു എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷിച്ചു. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നിനധികം അപ്പുറത്തേക്ക് പിന്നെ രണ്ടിന് അറബികൾ പിന്നെ ഗ്രാമറ്റിക്കലി പിന്നെ വേറൊരു പദമുണ്ട്. അത് നമ്മൾ പിന്നീട് കുറച്ചുകൂടി വിശദമായി പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ മൂന്നിൽ അധികമുള്ള ഒരു ഗ്രൂപ്പിന് പറയുമ്പോൾ അക്കല എന്ന് പറയാൻ പറ്റുകയില്ല. അത് ഒരാൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അക്കല എന്ന് പറയുന്നത്. അപ്പോൾ ഈറ്റ് എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ ഈറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പിനൊക്കെ പറയാം, പക്ഷേ അവിടെ ദേ എന്ന് ചേർത്താൽ മതി. അറബിയിൽ അങ്ങനെ പറ്റുകയില്ല. നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഒരാൾ ഭക്ഷിച്ചു എന്നുള്ളത് പറഞ്ഞാൽ അതിന് മാറ്റം വരുത്തേണ്ടതില്ല. അവർ എന്ന് അവന് പകരം അവർ എന്നാക്കിയാൽ മതി. അറബിയിൽ അങ്ങനെയല്ല. അറബിയിൽ ഞാൻ പറഞ്ഞതുപോലെ
കൃത്യമായി മനസ്സിലാക്കേണ്ടത് വെർബിനാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ആ വെർബിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. ആ മാറ്റം കൃത്യമായി കൊണ്ട് ഒരു ഗ്രാമറ്റിക്കൽ പിന്നെ നിയമത്തിനനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുക. ആ പിന്നെ മാറി അത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അറബി സംസാരിക്കുവാനും ഉപയോഗിക്കുവാനും. ഇത് ബേസിക് ആയിട്ടുള്ള പഠനമാണ്. നമ്മൾ പിന്നെ ഇസ്മി ഇസ്മുഹു പിന്നെ കിതാബി കിതാബുഹു എന്ന് പഠിച്ചതുപോലെ തന്നെ വളരെ നൗണിന് വരുന്ന ആ മാറ്റം പഠിച്ചതുപോലെ തന്നെ ഇനി വെർബിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള പഠനമാണ്. അപ്പോൾ കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി, കത്തബത്ത് എന്ന് പറഞ്ഞാൽ അവൾ എഴുതി, അത് കത്തബൂ എന്നായാൽ അവർ എഴുതി എന്നാവും. അതുപോലെ തന്നെ ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു, ജലസത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഇരുന്നു, അത് തന്നെ ജലസൂ എന്നാക്കിക്കഴിഞ്ഞാൽ അവർ ഇരുന്നു. അക്കല എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷിച്ചു, അക്കലത്ത് എന്ന് പറഞ്ഞാൽ ഒരു താ കൂട്ടിച്ചേർത്താൽ അവൾ ഭക്ഷിച്ചു എന്നായി. അതിനെ ഊ എന്ന് ആക്കിയാൽ അക്കലൂ എന്നാക്കിയാൽ അവർ ഭക്ഷിച്ചു എന്നായി. അപ്പോൾ ഏത് വർബിനെയും അതുപോലെ തന്നെ പ്രധാനത്തിന് കറആ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഷെരിബ ഷെരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നാണ്, ഡ്രിങ്ക്. ഓക്കെ, ഷെരിബ ഷെരിബ് അത് സ്ത്രീകളിലേക്ക് മാറ്റി പറയുമ്പോൾ ഷെരിബത്ത് എന്ന് പറയും. അതുപോലെ തന്നെ അത് പിന്നെ പ്ലൂറിലായിക്കൊണ്ട് മറ്റുള്ള പിന്നെ മൂന്നിലധികം ആൾക്കാർ മൂന്നോ അല്ലോ അതിലധികമോ ആൾക്കാർക്ക് പറയുമ്പോൾ ഷെരിബൂ എന്നായിട്ട് മാറും. അപ്പോൾ അത് നിയമത്തിന് കൃത്യമായ നിയമത്തിനനുസരിച്ച് തന്നെയാണ് മാറ്റം. ആ മാറ്റത്തിൻ്റെ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിക്കൊണ്ട് നമുക്ക് എല്ലാ ഏത് വെർബ് കിട്ടിയാലും അതേപോലെ ഉപയോഗിക്കും. ഇത് പാസ്റ്റ് ടെൻസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ പാസ്റ്റ് ടെൻസിലാണ്. ഇനി പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ അതിന് വേറെ പിന്നെ മാറ്റമാണുള്ളത്. അവിടെയും വെർബിനാണ് മാറ്റം വരുന്നത്. അതും ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അതും കൂടി പഠിച്ചു കഴിയുമ്പോഴേ പിന്നെ കൃത്യമായിക്കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ ഞാൻ പിന്നെ എഴുതും എന്നുള്ളതിന് കത്തബ എന്ന് പറയില്ല. കാരണം ബുക്കറ കത്തബ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അത് യക്തുബു എന്നാണ് പറയുക, എഴുതുക എന്നുള്ളതിന് കത്തബക്ക് പകരം യക്തുബു എന്നത്. അപ്പോൾ അത് പിന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ പിന്നെ പിന്നീട് പഠിക്കും. പെട്ടെന്ന് പിന്നെ ഗ്രാമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ സെഷൻ വരെ ഇതുവരെ നമ്മൾ പഠിച്ചത് കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി, കത്തബത്ത് എന്ന് പറഞ്ഞാൽ അവൾ എഴുതി, കത്തബൂ എന്ന് പറഞ്ഞാൽ അവർ എഴുതി, കത്തബ കത്തബൂ കത്തബത്ത് കത്തബൂ, ജലസ ജലസത്ത് ജലസൂ എന്ന് പറഞ്ഞാൽ അവർ ഇരുന്നു, അക്കല എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷിച്ചു, അക്കലത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഭക്ഷിച്ചു, അത് തന്നെ അക്കലൂ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷിച്ചു എന്നാവും. അപ്പോൾ അക്കല എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷിച്ചു, അക്കലത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഭക്ഷിച്ചു, അക്കലൂ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷിച്ചു, കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി, കത്തബത്ത് എന്ന് പറഞ്ഞാൽ അവൾ എഴുതി, കത്തബൂ എന്ന് പറഞ്ഞാൽ അവർ എഴുതി, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു അവൻ ഇരുന്നു, ജലസത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഇരുന്നു, ജലസൂ എന്ന് പറഞ്ഞാൽ അവർ ഇരുന്നു. അങ്ങനെയാണ് അറബിക് ഗ്രാമറിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം വീണ്ടും തിരിച്ച് വരുന്നതാണ്.